യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യത്തിൽ അത് ഏതെങ്കിലും കേസിൽപ്പെട്ട ഫോൺ ആണോ ചിരു? അതാർക്കറിയോ, അതൊന്നും രഘുവേട്ടൻ പറഞ്ഞില്ല. ഹേമന്തിന്റെ കയ്യിൽ നിന്ന് മിസ്സായ ഫോണാന്ന് മാത്രമേ പറഞ്ഞോളൂ. ശരി, എന്തായാലും ആ ചേട്ടന്റെ നമ്പർ എടുത്ത് ഇന്ന് തന്നെ വിളിച്ചു നോക്കട്ടെ. ഞാൻ ഇറങ്ങട്ടെ, കട ഉറക്കാൻ സമയമായി, പോയിട്ട് വരാം. സ്റ്റിക്ക് ഇത് നമുക്ക് തൽക്കാലം എടുത്ത് മാറ്റി വെക്കാം. നീ വന്ന ശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എനിക്ക് നടക്കാൻ പറ്റൂ? എനിക്കെതിരാടേ സ്റ്റിക്ക്, നിന്റെ ഷോൾഡറില്ലേ. ഇനി നീ കണവരെ വരണ്ടി വരൂ. ഏ ഇല്ല, സൂക്ഷിച്ചു പോണം. പക്ഷെ ആഹാരമൊക്കെ കഴിക്കണം. സ്റ്റിക്കൊന്നും ഇല്ലാത്തതാ, സൂക്ഷിച്ചു പോണം. വേറെ എന്ത് വിനേട്ട കാണിക്കുന്നേ? ഇന്നലെ കല്യാണം കഴിഞ്ഞ പിള്ളേരെ പോലെ അമ്മ എങ്ങനെ കണ്ടോണ്ട് വരില്ല. വിനേട്ടനെ വൈകിട്ട് ഫോണുമായിട്ട് വാ. അങ്ങോട്ടെന്തെങ്കിലും തന്നാലേ ഇങ്ങോട്ട് ഉള്ളൂ അല്ലേ. ശരി, വൈകിട്ട് കാണാം. നോക്കിപ്പോണേ. നോക്കിപ്പോക്കോളാം. ആ ഫോൺ ഇയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. വിറ്റെന്ന് പറയുന്നതൊക്കെ കള്ളോ? അത് പറയുമ്പോ മുഖത്തെ കള്ളലക്ഷണം കണ്ടാ അറിയാം അത് കയ്യിൽ തന്നെ ഉണ്ടെന്ന്. അയ്യോ, ബാഗ് എടുത്തില്ലല്ലോ. വിനേട്ടാ, ചിരു എന്താ മോളെ, എന്താ നോക്കണേ? ആ ഫോണാ? ഞാൻ എന്റെ പഴയ ഡ്രസ് ഇവിടെ ഉണ്ടോന്ന് നോക്കുകയായിരുന്നു. ആണോ? അയ്യോ, ബാഗ് എടുക്കാൻ മറന്നല്ലേ. ദവിനേട അല്ല, ഇതിനകത്തൊന്നും ഈ ഡ്രസ്സാണോ തരഞ്ഞത്? ഇത് ഞാൻ എടുത്തില്ലല്ലോ. ഇല്ലേ, ഇല്ലെങ്കി വേണ്ട. ഞാൻ എന്തായാലും ഇതെടുക്കാനാ തിരിച്ചു വന്നത്. നിന്നെ സ്നേഹിക്കുന്നതിനിടയിലേ ബാഗ് എടുക്കാൻ മറന്നുപോയി. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ ഫോണിനകത്ത് എന്തോ കാര്യമായ രഹസ്യങ്ങളുണ്ട്. ആദ്യം അതെന്താണെന്ന് നീ രഘുവേട്ടനോട് ചോദിച്ച് മനസ്സിലാക്ക്. സംഗതി സീരിയസ് ആണെങ്കിൽ നമുക്കത് സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ച് വാങ്ങിക്കാം. പോട്ടെ. അമ്മാവൻ വിചാരിക്കുന്ന എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കുന്നു. പക്ഷെ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കി കഴിഞ്ഞാൽ ചീരുന്ന ഇങ്ങോട്ടേക്ക് തിരിച്ചുകൊണ്ട് വരും. പിന്നെ അവൾക്കും കുഞ്ഞുങ്ങൾക്കും വിനയനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരില്ല. പക്ഷേ ഈ ടാസ്ക് ചെറുതല്ല രഘു. വിനയന്റെ കയ്യിൽ നിന്ന് ഫോൺ സ്വന്തമാക്കാൻ ചീരു മാത്രം മനസ്സുവെച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ അതിനു മുമ്പ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തടയാൻ നമ്മുടെ ഒരു കണ്ണെപ്പോഴും വേണം. അതിന് നീ കൂടി അവിടെ വന്ന് നിൽക്കണം. അതെങ്ങനെ പറ്റുമെങ്കിൽ അമ്മാവനോട് അമ്പിളിയോട് എന്തു പറയും? അവരെ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ. നീ ഇരിക്കേ,
രഘുനെ, ഞാൻ അവിടെ ഒരു ജോലി ശരിയാക്കിയാലോ? ജോലിയുടെ കാര്യം പറഞ്ഞാ അണ്ണൻ നമ്മളെ തന്നെ വിടാണ്ടിരിക്കില്ലല്ലോ. ഇല്ല, അത് വിട്ടേ പറ്റൂ. ജീവിക്കാൻ വേണ്ടി ഒരു ജോലി എന്തായാലും ആവശ്യമാണല്ലോ. പക്ഷെ എനിക്ക് പറ്റൊരു ജോലി ഉടനെ കിട്ടണ്ടേ? പിന്നെ അമ്മാവനോട് കാര്യത്തിൽ കള്ളം പറയുന്നത് ശരിയല്ലല്ലോ. അതൊന്നും വേണ്ട, നമുക്ക് ജോലി ശരിയാക്കാം. പക്ഷേ തൽക്കാലം ഏത് കമ്പനിയിലാണെന്ന് മാത്രം പറയാതിരുന്നാ മതി. അതെന്താ? ഇപ്പോ പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറഞ്ഞ നമ്മളെ സഹായിക്കാൻ ഇപ്പൊ ഒരാളേ ഉള്ളൂ, നമ്മുടെ സച്ചി. ഗൂഗിള് സ്ഥലം വിട്ടോടെ അയാളുടെ പല സ്ഥാപനങ്ങളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് വിജയം പറയാമോ? നമ്മുടെ ലക്ഷ്യം എന്താന്ന് കൂടി അറിഞ്ഞ അയാൾ ഉറപ്പായിട്ടൊരു ജോലി തരും. എങ്കിൽ ഞാൻ നോക്കിയാ. അമ്മാവനോട് ഇപ്പൊ തന്നെ നമുക്ക് സംസാരിക്കാം. പറ്റുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് അവിടേക്ക് പോവുകയും ചെയ്യാലോ. അപ്പോ ഞാനിന്ന് അണ്ണനെ കാണാൻ വന്നത് വെറുതെ ആയില്ല. നമുക്ക് അണ്ണന്റെ അടുത്തൊന്ന് ഇന്ദ്രനെ ഒന്ന് വിളിക്കാം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം അവൻ എന്നെ ഒന്ന് വിളിച്ച പോലും ഇല്ല. ശേ, ഇതെന്താ ഇന്ദ്രൻ എടുക്കാത്തേ? വല്ലാത്തൊരു ക്ഷീണം. അത് നീ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാ. ഞാൻ നിനക്കുള്ള ഭക്ഷണം എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിക്കണം കേട്ടോ, ഒന്നും ബാക്കിയൊക്കെ. എന്തിനാ രവിയേട്ടാ ഇതെല്ലാം കൂടെ വാങ്ങിയത്? അതെ, നിനക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് എനിക്കറിയില്ലല്ലോ, അതാ ഞാൻ എല്ലാം വാങ്ങിയേ. നല്ല പച്ചമാങ്ങ കണ്ടപ്പോ ഞാൻ അതും വാങ്ങി കഴിക്ക. ഈ രവിയേട്ടന്റെ ഒരു കാര്യം, ഗർഭിണിയായ ഉടനെ പച്ചമാങ്ങ കഴിക്കുന്ന ആരാ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. നിനക്കൊന്നിന്റെ കുറവ് വരാൻ പാടില്ല, കാരണം നീ കഴിക്കുന്നതാണ് എന്റെ കുഞ്ഞിന്റെ ആരോഗ്യവും. അപ്പൊ ഇതൊന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, കുഞ്ഞിനെ ഓർത്ത് വാങ്ങിയതല്ലേ. ഹർഷേ, നമ്മൾ എത്ര ആഗ്രഹിച്ചതാ ഇങ്ങനെ ഒരു കുഞ്ഞിനെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും എനിക്ക് മതിയാവൂല്ല. ഇപ്പോഴെനിക്ക് സന്തോഷമായത്, രവിയേട്ടൻ ഇങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയാത്ത സമാധാനം തോന്നുന്നു.